ഒക്കെ പോയതിനു ശേഷം ശ്രീ പി പി ചിത്രരഞ്ജൻ, ഇവിടെ ഇതിനകത്തുകൂടെ ജീവിച്ച് പോവുക എന്നത് രണ്ടോ മൂന്നോ വർഷത്തേക്കെങ്കിലും മിനിമം നമ്മൾ ഇതിനകത്തുകൂടെ തന്നെയാണ് ജീവിച്ച് പോകേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ അടച്ചു പൂട്ടി നിയന്ത്രണങ്ങൾക്കകത്ത് എല്ലാ സംഗതികളെയും അങ്ങനെ ആക്കി വെക്കുന്നത് ദുരിതം കൂട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് കടകളൊക്കെ പൂർണ്ണമായിട്ട് തന്നെയും തുറക്കാൻ, പഴയ സാഹചര്യത്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ കടയുടമകൾ മാത്രമല്ല, അല്ലെങ്കിൽ ആ ബിസിനസ് നടത്തി ജീവിക്കുന്ന ആളുകൾ മാത്രമല്ല, ശാസ്ത്രീയമായിട്ട് ഈ കാര്യങ്ങളെ അറിയാവുന്ന ഐ എം എ അടക്കമുള്ള സംവിധാനങ്ങൾ പറയുന്നത് ഇതിനകത്തുകൂടെ പരിചയിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവരെ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ആവർത്തിച്ച് ഈ ആവശ്യം ഉയർന്നിട്ടും അങ്ങനെ ഒരു കാര്യം ആലോചിക്കാത്തത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായി തുറക്കുവാനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ സംജാതമായിട്ടില്ല എന്ന വളരെ വ്യക്തമായ വിലയിരുത്തൽ തന്നെയാണ്. ഞങ്ങൾ ഈ കേരളത്തിലെ വ്യാപാരികളുടെയും കച്ചവടക്കാരുടെയും ഒന്നും വിഷമവും വേദനയൊന്നും മനസ്സിലാക്കാത്തവരല്ല. അവരുടെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ജീവനെയും വെല്ലുവിളിക്കുന്ന ഒന്നിനോടും സന്ധി ചേരാനൊക്കില്ല. ഇവിടെ ഇന്നിപ്പോൾ ആ നിലയിലുള്ള ചില ഭീഷണികളൊക്കെ വരുന്നുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊന്നും കേരളത്തിന് വില പോകുന്ന കാര്യമല്ല. അങ്ങനത്തെ ഒരു വെല്ലുവിളി അംഗീകരിച്ചുകൊണ്ട് കേരളം പോകാനും പോകുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ ഏത് കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ഘട്ടമെടുത്ത് നമ്മൾ പരിശോധിച്ചാലും നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ്. ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ തോതെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കാം, അത് കാണും. ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടുണ്ടാണെങ്കിലും അത് കേരളമാണ് മുന്നിലെന്ന് നമുക്ക് കാണാൻ കഴിയും. കോവിഡിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അംഗീകാരം നമുക്ക് നേടാൻ കഴിഞ്ഞു. ഇത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ നടത്തിയ, അതുപോലെ തന്നെ സർക്കാർ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഇത് ഒരു ദിവസക്കാലം കൊണ്ട് തകർത്തെറിയാൻ കഴിയില്ല. ഞങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ സുവ്യക്തമായ നിലപാടുണ്ട്. ഇപ്പോൾ ഐ എം എ ഇപ്പോൾ ഇന്നൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ അഭിപ്രായം തന്നെ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊള്ളണം എന്നൊന്നും ആരും വാശി പിടിക്കരുത്. ഐ എം എയുടെയൊക്കെ നല്ല നല്ല നിർദ്ദേശങ്ങളെയൊക്കെ ഈ ഗവൺമെൻറ് സ്വാഗതം ചെയ്യും. അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. പക്ഷെ അവർ പറയുന്നതാണ് കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ അവസാന വാക്കെന്ന് കേരളത്തിലെ ഗവൺമെൻറ് കണ്ടിട്ടില്ല. ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായി കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് സത്യത്തിൽ ഈ സമരം ചെയ്യുന്നവരെല്ലാം കൂടെ ചെയ്യേണ്ടതാ. 90 ലക്ഷം ഡോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ടെസ്റ്റ് നമുക്ക് ഈ കോവിഡ് വാക്സിൻ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം പറ്റും. ആ വാക്സിനേഷൻ നടത്തിക്കുന്നതിന് വേണ്ടി, ആ വാക്സിൻ നേടിയെടുക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ശക്തമായ ഇടപെടുകയാണ് കേരളത്തിലെ എം പിമാരും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വ്യാപാരി സമൂഹവും അടക്കമുള്ള എല്ലാവരും ചെയ്യേണ്ടത്. എങ്കിൽ നമുക്ക് ഉറപ്പാകും. ഇവിടുത്തെ പ്രശ്നം എന്താ, നമുക്ക് നമ്മുടെ ഒരു കപ്പാസിറ്റിയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. നമ്മുടെ ആശുപത്രികളിലുള്ള സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ, നമുക്ക് എത്ര ഐ സു, നമുക്ക് എന്തുമാത്രം വെന്റിലേറ്റർ, നമുക്ക് എത്ര ഓക്സിജൻ, നമുക്ക് എത്ര കിടക്കകൾ, നമുക്ക് എത്ര ഡോക്ടർമാർ, നമുക്ക് എത്ര ജീവനക്കാർ, എത്ര രോഗികളെ നമുക്ക് പരിചരിക്കാൻ കഴിയും. ഇതേക്കുറിച്ചെല്ലാം ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഗവൺമെൻറ്റുകൾ വ്യക്തമായ പഠനങ്ങളുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പോയതുപോലെ പോകട്ടെ എന്നുള്ള നിലയിലേക്ക് എല്ലാ ആൾക്കാരും കൂടെ ഒഴുകിയെത്താൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് 15% മുകളിൽ TPR, 15% മുകളിൽ D കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വിളവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി വിളവ് ചെയ്യും, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പക്ഷെ വാശി പിടിച്ച് ഞങ്ങളെല്ലാം കടയെ തുറന്നു കളയും, ഞങ്ങൾ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ അങ്ങ് തകർത്ത് കളയുമെന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും സന്ധി ചെയ്യത്തില്ല എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുക. ശരി ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ചിത്രരഞ്ജൻ താങ്കളിലേക്ക്. ശ്രീ നിജേഷ് അരവിന്ദൻ, ഇവിടെ ഇന്നും ഇളവ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് തുറക്കുക, സമരവും ആവശ്യങ്ങളും ഉയരുന്നത് കൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുവീഴ്ച നൽകുക എന്ന് സാധ്യമാവില്ല എന്ന്